അത് കുറേ ആൾ വന്നല്ലോ, കുറേ ആൾ വന്നില്ലേ? കേക്ക് കേക്ക് വെറുതെ ആവശ്യമില്ല. നിങ്ങൾ ഏത് പത്രമായി ഇതല്ലോ? മനോരമ. പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കാനല്ലേ. ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങളെ കൂട്ടത്തിൽ നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർ എസ് എന്നല്ലേ വരുന്നത്, ബി ജെ പി എന്നല്ലേ വരുന്നത്, അതിന്റെ തനി സ്വരൂപങ്ങളായിരിക്കും വരിക. അപ്പൊ കേക്ക് കേക്ക് പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ വരുന്നവരെ സംസ്കരിക്കണം, അതിന് കുറച്ച് സമയം പിടിക്കും. ആ സമയം പിടിക്കുന്നു, അത് കൊടുക്കും അങ്ങനെ. അതായത് ഇപ്പോൾ പല പാർട്ടിയിൽ നിന്നും ആളുകൾ വരും, വരുന്നവരെ കമ്മ്യൂണിസ്റ്റ് ആക്കി രൂപപ്പെടുത്തണ്ടേ, അതിന് കുറച്ച് സമയം പിടിക്കും. കോഴിക്കോട്ടെ വിഭാഗത്തിനകത്ത് പ്രമോദ് കോട്ടൂളിക്കെതിരെ സത്യത്തിൽ എന്തിനാണ് നടപടി എടുത്തത്? അതിൽ അവിടെ പാർട്ടി സെക്രട്ടറിയെ ചർച്ച ചെയ്ത് തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നടപടി എടുത്തു കഴിഞ്ഞല്ലേ, ആ നടപടി വെറുതെ എടുക്കൂല്ലോ. കൃത്യമായ നിലപാട് അടിസ്ഥാനപ്പെടുത്തി നടപടി എടുക്കുന്നതാണ്. അപ്പോൾ ആ അത് പിന്നെ തിരുത്തു വന്നു കേൾക്കുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കിട്ടിയ വിവരം വെച്ചിട്ടല്ലേ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടും രീതിയുണ്ട്, അതിനനുസരിച്ചിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. ആ നടപടി എടുക്കുക എന്താണ് പാർട്ടിക്കകത്ത് പറയേണ്ടത്? നിങ്ങളോട് പറയേണ്ട കാര്യം ഒരു സൂചനയുമില്ല. ഒരു സൂചനയും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്, ആവശ്യമായ നിലപാടാണ് സ്വീകരിച്ചത്. ആ തിരിച്ചെടുത്തതോ? അത് നമുക്ക് തിരിച്ചെടുത്തത് പാർട്ടി സംഘടനാപരമായിട്ടുള്ള നടപടി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങൾ തിരിച്ചെടുത്ത് കൊണ്ടുവരും. അതിനെന്താ ആവശ്യമുള്ളത്? ആ അത് നമുക്ക് ആലോചിച്ചിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കും, അതിനൊന്നും പ്രശ്നമില്ല. ആ ആ അത് കുറേ ആൾ വന്നല്ലോ, കുറേ ആൾ വന്നില്ലേ? കേക്ക് കേക്ക് വെറുതെ ആവശ്യമില്ല. നിങ്ങൾ ഏത് പത്രമായി ഇതല്ലോ? മനോരമ. പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കാനല്ലേ. ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങളെ കൂട്ടത്തിൽ നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർ എസ് എന്നല്ലേ വരുന്നത്, ബി ജെ പി എന്നല്ലേ വരുന്നത്, അതിന്റെ തനി സ്വരൂപങ്ങളായിരിക്കും വരിക. അപ്പൊ കേക്ക് കേക്ക് പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ വരുന്നവരെ സംസ്കരിക്കണം, അതിന് കുറച്ച് സമയം പിടിക്കും. ആ സമയം പിടിക്കുന്നു, അത് കൊടുക്കും അങ്ങനെ. അതായത് ഇപ്പോൾ പല പാർട്ടിയിൽ നിന്നും ആളുകൾ വരും, വരുന്നവരെ കമ്മ്യൂണിസ്റ്റ് ആക്കി രൂപപ്പെടുത്തണ്ടേ, അതിന് കുറച്ച് സമയം പിടിക്കും. ആ സമയം പിടിക്കുന്നത് കൂടി കണക്കിലെടുത്തിട്ട് വേണം ഓരോരുത്തരെയും വിലയിരുത്താൻ. ഞങ്ങളിപ്പോൾ വന്ന അതായത് ഞങ്ങളുമായി സഹകരിക്കുന്നതാണ് പറഞ്ഞ പച്ച മലയാളം. ഞങ്ങളുമായി സഹകരിക്കാൻ ആർ എസ് എസിൻ്റെയും കോൺഗ്രസിൻ്റെയും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. ആ വരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ച് അവരെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്നൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് ആകുന്നത് ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിക്കുന്ന നടയല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പ് എന്നെല്ലാം പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അനുഭാവി ഗ്രൂപ്പ് അതിനകത്ത് തലപ്പെടുത്തിയിട്ട് കാര്യം മെമ്പർഷിപ്പ് അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞാലേ അവരുടെ പാർട്ടിയാവുള്ളൂ. അപ്പോൾ ഇവരൊന്നും ഇപ്പോൾ പാർട്ടിയായിട്ടില്ല, പാർട്ടി ഓടൊപ്പം നിൽക്കുകയാണ്. അല്ല അതുണ്ടാവും, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഘർഷം നടന്ന കാലല്ലേ. ആ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നമുണ്ട്. ആ പ്രശ്നമുള്ളവരൊക്കെ തിരുത്തി വരാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ നല്ല പോലെ തിരുത്തണം. കുറച്ച് സമയം പിടിക്കും, അല്ല റെയിൽവേയുടെ ഉത്തരവാദിത്തം റെയിൽവേ നിർവഹിക്കണം. ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്തം അവരെ നിർവഹിക്കണം. രണ്ടും പരസ്പരം ഏറ്റുമുട്ടുകയല്ല വേണ്ടത്, പരസ്പരം ചേർന്ന് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോകാനാവണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരെയും ചേർത്തുകൊണ്ട് മാലിന്യ പ്രശ്നം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് എടുക്കേണ്ട നിലപാട്. ആ നിലപാടിൻ്റെ അപ്പുറം ഇപ്പുറം കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല. യഥാർത്ഥത്തിൽ റെയിൽവേയുടെ ഭാഗത്തുള്ള കാര്യം നിർവഹിക്കാൻ അവർക്കേ സാധിക്കുള്ളൂ, അത് സാധിക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ മനോരമയിൽ തന്നെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, പഴയ ഐ എ എസിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആളുകൾ ചേർന്നിട്ട് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബോർഡ് ചെയർമാനെ തന്നെ വിളിച്ചു എന്നാണ്. നിങ്ങൾ എന്തേ ചെയർമാനെ വിളിക്കാതെ, അന്നത്തെ ചെയർമാനല്ല ഇന്നത്തെ ചെയർമാൻ. കേരളം എന്തെങ്കിലും പറയുമ്പോഴേ അത് ഉടനെ പരിഗണിക്കാവുന്ന നിലപാടല്ലല്ലോ ഇപ്പോഴത്തെ ചെയർമാൻ്റെയും ബോർഡിൻ്റെയും നിലപാട്. നമുക്കറിയാലോ റെയിൽവേൻ്റെ കാര്യം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യത യഥാർത്ഥത്തിൽ റെയിൽവേ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, ജീവനക്കാരാണ്, പാവപ്പെട്ട തൊഴിലാളികളാണ്. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, കൊടുക്കാൻ തീരുമാനിക്കുന്നു.